അഡമിന്റെ സമയമാണ്, 2 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതുവരെ റെഫറൻസ് ഒന്നും താങ്കൾ പറഞ്ഞിട്ടില്ല, ഇവിടെ പറഞ്ഞ റെഫറൻസിന് ഉത്തരം പറയുക. സ്റ്റാർട്ട്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കൈയുള്ളവനാണ്. അദ്ദേഹത്തിന് പിന്നെ അല്ലാഹുവിന് പിന്നെ അച്ഛനില്ലാതെ ഒരു മാതാവിലൂടെ മാത്രം ഒരു മനുഷ്യ പിന്നെ കുട്ടി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളതാണ്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഖുർആനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അത് ബൈബിളുമായിട്ട് അതിലെ അതുമായിട്ട് ബന്ധപ്പെട്ട ബൈബിളില്ല ഒരു വചനം നിങ്ങൾ പറയുകയും ചെയ്തു. ശരിയാണ്, ദൈവം എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഞാൻ എൻ്റെ ചോദ്യം അതായിരുന്നില്ല, നിങ്ങൾ ആ ജിബ്രീൽ ഊതി അല്ലെങ്കിൽ ജിബ്രീലയിലെ പിന്നെ അതിലൊരു പിന്നെ ജീവനെ പിന്നെ കൊണ്ടെത്തിച്ചു എന്നുള്ളതിനെയൊക്കെ കളിയാക്കി മസാല പുറേണ്ട രീതിയിൽ ഇവിടെ നിങ്ങൾ സംസാരിച്ചപ്പോഴാണ് ഞാൻ ആ ചോദ്യം ആയിട്ട് വന്നത്. അപ്പം ബൈബിളിലെ ആ വിഷയം നിങ്ങൾ പറഞ്ഞു, ബൈബിളിൽ ആ വചനങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ എങ്ങനെയാണ് പിന്നെ ബൈബിളിൽ പിന്നെ ഏകദേശം ഒരു ധാരണ എന്നെ പറ്റിയിട്ട് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഞാൻ ചോദിച്ചത്. അപ്പം നിങ്ങൾ ഇതിപ്പോൾ നിങ്ങൾ ബൈബിളിലെ വചനങ്ങൾ ഊതി, ഇനി എനിക്കറിയേണ്ടത് അതിൻ്റെ ഒന്ന് പച്ച മലയാളത്തിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ വന്നിട്ട് ജിബ്രീൽ ഊതി അങ്ങനെയുള്ള ഒരാളാണോ സൃഷ്ടാവാണോ പിന്നെ ജിബ്രീൽ അല്ലെങ്കിൽ പിന്നെ എന്താണ് ആ ഊതലുണ്ടായിരുന്നത്, അതുപോലെ ഫീറ്റസിൽ എന്താണ് ഉണ്ടായിരുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് പിന്നെ ദൈവം ഇവരുമായിട്ടുള്ള ബന്ധപ്പെട്ട് എങ്ങനെയായിരുന്നു ആ പ്രൊസീജിയർ, അതെങ്ങനെയാണ് നടന്നത് എന്നുള്ളത് ബൈബിളിലെ വേണ്ട, ബൈബിളിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, അത് ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അല്ല, ആ 30 സെക്കൻഡ്സിൽ പറയേണ്ട കാര്യം, അല്ല ഒരു മിനിറ്റ് ആ 30 സെക്കൻഡ്സിൽ പറയേണ്ട കാര്യം, അള്ളാഹുവിന് അള്ളാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണ്. അതിന് നമ്മൾ അതിന് ഉത്തരം പറയാം. മാഡം 30 സെക്കൻഡ്സിനെ ഉണ്ട്. അതല്ല നസ്രിം ബ്രോ, അദ്ദേഹം ഖുറാന്റെ ഒരു ആയത്ത് പറയുമ്പോൾ അതിന്റെ റെഫറൻസ് പറയണമല്ലോ. സോ ആ 30 സെക്കൻഡ്സിൽ ആ റെഫറൻസ് എടുത്തൊന്ന് പറഞ്ഞോളൂ മാഡം, താങ്കൾ പറഞ്ഞ ആയത്തിന്റെ റെഫറൻസ്. അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, സമയമായി. ശരി, ഇനി നമ്മുടെ സമയമാണല്ലോ, സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ആദം പറഞ്ഞത് അള്ളാഹുവിനെല്ലാം കഴിവുള്ളവനാണ്. അള്ളാഹുവിനെല്ലാം കഴിയത്തില്ല സഹോദര, താങ്കൾ ഖുർആൻ വായിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ്. താങ്കൾ ഖുർആൻ വായിച്ചിരുന്നു എങ്കിൽ അള്ളാഹുവിന് എല്ലാം കഴിയത്തില്ല. കാരണം എന്തോ, സൂറ 6:101 പറയുന്നത് ഹീ ഈസ് ദി ഒറിജിനേറ്റർ ഓഫ് ഹെവൻ ആൻഡ് ദി എർത്ത്, ആകാശവും ഭൂമിയുടെയും ഒറിജിനേറ്റർ അവനാണ്. ഹൗ ക്യാൻ ഹീ ഹാവ് ചിൽഡ്രൻ വെൻ ഹീ ഹാവ് നോ ഗേൾ ഫ്രണ്ട്. അവനെങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവും, അവന് ഗേൾ ഫ്രണ്ട്സ് ഇല്ലല്ലോ. അപ്പോൾ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായാൽ മാത്രമേ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയത്തുള്ളൂ. ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ അള്ളാഹുവിന് കഴിയത്തില്ല. അപ്പൊ അള്ളാഹുവിന്റെ കഴിവുകേടിനെ അതാണ് അത് കാണിക്കുന്നത്. പക്ഷെ ബൈബിളിൽ നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. ബൈബിളിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് മറിയുടെ മേൽ വരികയും മറിയുടെ ഉദരത്തിൽ കർത്താവായ യേശു ക്രിസ്തു ജന്മമെടുക്കുകയും ചെയ്യുകയാണ്. അതൊരു സൂപ്പർ നാച്ചുറൽ ബർത്താണ്. അത് ഏത് ക്രിസ്ത്യാനിയോടും ചോദിച്ചാലും അവനതറിയാം. പക്ഷേ അള്ളാഹുവിന് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം എന്തുവാ, അള്ളാഹുവിന് ഗേൾ ഫ്രണ്ട്സ് ഇല്ല. ഒന്നുകൂടെ ഞാൻ റെഫറൻസ് പറയുന്നു, സൂറ 6:101 മാത്രമല്ല സൂറ 21:17 നിങ്ങൾ വായിച്ചാലും അവിടെയും അത് തന്നെയാണ്. ഹാഡ് വി ഇന്റൻഡ് ടു മേക്ക് എ പാസ് ടൈം, നാം ഒരു വിനോദം ഉണ്ടാക്കുവാൻ ഉദ്ദേശിച്ചു എങ്കിൽ, അള്ളാഹു വിനോദം എന്ന് പറഞ്ഞാൽ ഡിങ്കി ഡിങ്കിയാണ്, അള്ളാഹു ഡിങ്കി ഡിങ്കി ചെയ്യുവാൻ ഉദ്ദേശിച്ചു എങ്കിൽ നമ്മൾ നമ്മുടെ അടുക്കൽ നിന്നും തന്നെ നാം അത് ഉണ്ടാക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്ത് തന്നെ ഉള്ള ഹൂറിമാരുടെ കൂടെ അള്ളാഹു ഡിങ്കി ഡിങ്കി ചെയ്ത് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആദമേ അള്ളാഹുവിനെല്ലാം കഴിയത്തില്ല. വേറെ ബാക്കി എഴുതു. ഒറ്റ സെക്കൻഡ് ഈ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും ആദം ബ്രദർ കേട്ടോ? ശരി, തുടർന്നുള്ള സെഷനിൽ പറയാൻ താല്പര്യപ്പെടുന്നു. ഇദ്ദേഹം ചോദിച്ചു ബൈബിളിൽ നിന്ന് പറഞ്ഞു, തെളിവാണ് വീണ്ടും പറയുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:28 അതിന്റെ 28-ാം വാക്യം, ദൂതൻ അവളോട് അവളുടെ അടുക്കിൽ അകത്ത് ചെന്നിട്ട് കൃപ ലഭിച്ചവളെ നിനക്ക് വന്നനും കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ കൃത്യമായിട്ട് ദൈവദൂതനാണ് അവിടെ ചെല്ലുന്നതെന്ന് സംസാരിക്കുന്നതെന്ന് കാണാം. നമുക്ക് ഇവൾ ഞാൻ മനുഷ്യനെ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ മറിയ 34-ാം വാക്യത്തിൽ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ
മേൽ നിഴലിടും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് യാതൊരു കാര്യവും അസാധ്യമല്ല. അവനൊരു കരുവായിട്ട് ഉത്ഭവിക്കുവാനോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ മേൽ അങ്ങനെ ഒരു കരുവായിട്ട് ഒരു സ്ത്രീയുടെ ഉദരത്തിന്മേൽ കരുവായിട്ട് ഉത്ഭവിക്കുവാനോ അസാധ്യമായ കാര്യമല്ല. യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട് അവനാൽ അത് സാധ്യമാണ്. അങ്ങനെയാണ് കർത്താവ് യേശു ക്രിസ്തു മറിയയുടെ ഉദരത്തിൽ ഉളവായത്. അപ്പൊ ഇനിയിപ്പം സംസാരിക്കാലോ. എന്നോട് ചോദിച്ചു പിന്നെ ഇന്നല്ലാഹു വലാ കുല്ലി ഷൈൻ ഖദീർ എന്നുള്ളത് എവിടെയാണെന്ന് പറഞ്ഞു. പിന്നെ സൂറ നമ്പർ 35 ആയത്ത് നമ്പർ 1 അതിലാണുള്ളത്, സൂറത്തുൽ ഇതിലാണുള്ളത്. പിന്നെ വിജയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അൽഹംദുലില്ലാഹിൽ വായിക്കുന്നില്ല, വലിയൊരു ആയത്താണ്, അതിലാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം 35:1. ഓക്കെ, അതിൽ അലാ കുലിഷീൻ കദീർ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ അള്ളാഹുവിൻ്റെ അസ്തിത്വയോ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും വിഷയത്തിൽ ആ വിഷയത്തിൽ നിങ്ങളായിട്ട് തർക്കിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആ വിഷയത്തിൽ നിങ്ങളിൽ നിന്ന് അറിവ് നേടേണ്ട ഒരു അവസ്ഥ എനിക്കില്ല. പക്ഷേ എൻ്റെ ചോദ്യം എന്നുള്ളത് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട, നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ വിഷയവും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒരു പിന്നെ ദൈവവിശ്വാസി എന്ന നിലയിൽ ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും ജിബ്രീലു ആയിട്ടുള്ളതും ദൈവത്തിൻ്റെ കഴിവുകളും, അതുപോലെ മറിയം ബീവിക്ക് എങ്ങനെ കുട്ടിയുണ്ടായോ വളരെ മാന്യമായ ഈ രീതിയിൽ നിങ്ങൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് മുസ്ലിങ്ങൾക്ക് ഉണ്ട്. കാരണം മുസ്ലിങ്ങൾ എന്താണ്, അത് തന്നെയാണ് പഠിച്ചതും അത് തന്നെയാണ് അവർക്ക് അറിയുന്നതും. അവരൊരിക്കലും മോശമായിട്ട് ചിത്രീകരിച്ചിട്ടില്ലാരും. പക്ഷെ ഇവിടെ ഞാൻ ആ ചോദ്യം ചോദിക്കാനുണ്ടായിരുന്ന കാര്യം, നേരത്തെ ജിബ്രീലും മറിയം ബീവി ആകുമ്പോൾ ഈ പരിശുദ്ധാത്മാവും മേരിയും പോലെ ഉണ്ടായിരുന്ന ബഹുമാനത്തിലോ അല്ലെങ്കിൽ ഈ രീതിയിലല്ല നിങ്ങൾ സംസാരിച്ചത്, ഇതേപോലെയുള്ള സെയിം ഇൻസിഡൻറ്റ് രണ്ടും ഒരേപോലെയാണ് ഏകദേശം. പക്ഷെ നിങ്ങൾ അതിനെ മസാല കഥ പോലെ വളരെ മോശമായ രീതിയിൽ, പിന്നെ എന്താണ് ഊതിയത്, ഊതിയതിൽ എന്തൊക്കെയുണ്ട്, ഇങ്ങനത്തെ വൃത്തിയടക്കൊക്കെ പറയാൻ നിങ്ങൾ സമയം ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ ചോദ്യം ചോദിക്കാൻ ഇവിടെ വന്നത്. അപ്പൊ എന്തായാലും ആ മേരിക്കും പരിശുദ്ധാത്മാവിനും നിങ്ങൾ കൊടുക്കുന്ന ബഹുമാനം മറിയം ബീവിക്കും ജിബ്രീലിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ പ്രൊസീജിയർ ഒരുപോലെ തന്നെയാണ്. ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഇതിനു മുന്നേ ഉള്ള കുറച്ച് മുന്നേ ഇവരെന്തൊക്കെയായിരുന്നു സംസാരിച്ചത് എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഗ്രൂപ്പിൽ വന്നത്. ഞാൻ കുറച്ച് തിരക്കിലാണ്, ബിസിനസ് ക്ലോസ് ചെയ്യാനുള്ള സമയമായി. അല്ല തിരിച്ച് അല്ല നാസിം ബ്രദർ തിരിച്ച് ഇനിയിപ്പോ ചോദ്യത്തിന്റെ സമയങ്ങളാവുന്നു. ഒന്നത് രണ്ട് സമയം കഴിഞ്ഞ് മിണ്ടാതിരിക്കേ. ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. ഒന്ന് രണ്ട് വെച്ച ആരോപണത്തിനൊരു മറുപടി, ഉത്തരങ്ങളല്ലാതെ ആരോപണത്തിനൊരു മറുപടി. ബൈബിളിൽ കൃത്യമായി ദൈവദൂതനായിട്ട് അവിടെ വരുന്നത്, അവിടെ മനുഷ്യനായിട്ടല്ല വരുന്നത്. ഒരു പൂർണ്ണ പുരുഷന്റെ വേഷത്തിലല്ല, പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീയുടെ മുന്നിലേക്ക് വരുന്നത്. അവിടെ വരുന്നത് ദൈവത്തിന്റെ ദൂതനായി തന്നെയാണ്. അവൾ ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. അവൾ പറയുന്നുണ്ട് ഇത് ദൈവത്തിന്റെ ദൂതനാണ്, ഇന്നത് നിന്നെ അറിയിക്കാൻ വന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് അറിയിച്ചിട്ട് അവിടെ ഫർജഹയിലേക്ക് ഊതിയ കാര്യമൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഊതി ഉണ്ടാക്കിയതും അല്ല കർത്താവായ യേശു ക്രിസ്തുവിനെ, മനസ്സിലായോ? പക്ഷെ നിങ്ങളുടെ കിതാബിലാണ് എഴുതി വെച്ചിരിക്കുന്നത് മറിയത്തിന്റെ ഫർജഹയിലേക്ക് ഊതി എന്ന് നിങ്ങളുടെ കിതാബാണ് പറഞ്ഞിരിക്കുന്നത്. മറിയമിന്റെ ഫർജഹയിലേക്ക്, മലയാളത്തിലെ ഇടയ്ക്ക് വന്ന് കയറിക്കുള്ളൂ. മറിയത്തിന്റെ ഫർജഹയിലേക്ക് ഊതി, ഫർജഹയിലേക്ക് ഊതി എന്ന് എഴുതിയ കാര്യമല്ലേ ഞങ്ങളിവിടെ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഊതി ഉണ്ടാക്കിയതിനെ ഊതി ഉണ്ടാക്കി എന്നല്ലാതെ പറയാതെ പിന്നെ മൂക്കി കൂടെ ചീറ്റി ഇറക്കി എന്ന് പറയുമോ? ഇല്ലല്ലോ. അപ്പൊ നാസിം ബ്രദറെ ബാക്കി അങ്ങ് എടുത്തോ. അല്ല, ഇദ്ദേഹം ഇവിടെ പറയുന്നത് നമ്മള് മറിയക്കും പരിശുദ്ധാത്മാവിനും കൊടുക്കുന്ന മാന്യത ഞങ്ങള് ജിബ്രീലിനും മറിയം ബീവിക്കും കൊടുക്കണമെന്ന്. എന്റെ സഹോദരൻ, ഞങ്ങളല്ല മാന്യത കേട് കാണിക്കുന്നത്, നിങ്ങളുടെ ഖുറാനും നിങ്ങളുടെ അല്ല ഈ ലാഹദേവനാണ് മാന്യത കേട് കാണിക്കുന്നത്. അദ്ദേഹമാണ് ഒരു സ്ത്രീയുടെ ഫർജഹയിലോട്ട് ഗുഹ്യഭാഗത്തോട്ട് ഊതി എന്ന് പറയുന്നത്. ഞങ്ങളല്ല, ഞങ്ങൾ ഇതിനകത്ത് വൃത്തികേടൊന്നും പറഞ്ഞില്ല സഹോദര. ഒരു അറബി സംസാരിക്കുന്ന ആൾക്കാര്, ഗബ്രിയേൽ വദന മൈക്കോപ്പണ, അറബി സംസാരിക്കുന്ന ആൾക്കാര് നോർമലായി സ്ട്രീറ്റ്സിൽ പോലും തെരുവിൽ പോലും സംസാരിക്കാത്ത വൃത്തികെട്ട ലാംഗ്വേജ് ആണ് ഖുറാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ത്രീയെ പറ്റി. ഒരു സ്ത്രീയെ പറ്റി ലാംഗ്വേജ്, ഒരു വൃത്തികെട്ട ലാംഗ്വേജ് ഖുറാനിൽ യൂസ് ചെയ്യുമ്പോൾ ഞങ്ങളാണോ തെറ്റ് ചെയ്യുന്നവർ, നിങ്ങളുടെ അള്ളാഹു ആണോ? അതൊന്ന് പറയൂ. ഞങ്ങൾ ഇതിനകത്ത് ഒരു മാന്യത. അപ്പൊ അല്ല, നാഷണൽ ബ്രദറെ തിരിച്ചു വെക്കാണ്, ബൈബിളിൽ അങ്ങനെ വൃത്തികേട് എഴുതി വെച്ചേക്കുന്ന സാധനം ഒന്ന് കാണിക്കുക, ഞങ്ങൾ ഉറപ്പായിട്ടും പറയും, വിമർശിച്ചിരിക്കും.
മറിയം ബീവിയുടെ കാര്യത്തിൽ, മറിയത്തിന്റെ കാര്യത്തിൽ, മറിയം ബീവി അല്ല, മറിയത്തിന്റെ കാര്യത്തില് അങ്ങനെ വൃത്തികേട് എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഒന്ന് കാണിച്ചു തന്നിട്ട് അത് മിണ്ടിയാതി. നിങ്ങളെ പഴയ ഐറ്റത്തിലേക്ക് പോകല്ല, ഞാൻ മാന്യമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ പേടിച്ചോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു മിനിറ്റ് നിന്നത്. എനിക്ക് ബിസിനസ് ക്ലോസ് ചെയ്യാൻ. അതന്നെ ഈ ചോദ്യം തിരിച്ചു വന്നപ്പോ, അല്ല ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോ ഈ ബിസിനസ് ക്ലോസിംഗ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ചോദ്യം തിരിച്ചു വന്നപ്പോ ബിസിനസ് ക്ലോസിംഗ് വരുന്ന പരിപാടി ആദ്യം മുതല് സംസാരിക്കുമ്പോഴേ പറയുന്നുണ്ട്, നിങ്ങൾ അരമണിക്കൂറോളം വെറുതെ ടൈം വേസ്റ്റ് ആക്കി. ആ സമയത്ത് ഞാൻ ഇയാളിവിടെ റൂമിൽ വന്നിട്ട് 22-ാമത്തെ ഇയാളിവിടെ റൂമിൽ വന്നിട്ട് ഇത് ജസ്റ്റ് 22-ാമത്തെ മിനിറ്റ് ആണ്. അരമണിക്കൂർ ഞങ്ങളുടെ സമയം വേസ്റ്റ് ആക്കി എന്ന് പറയുന്ന സ്ട്രോമാനൊക്കെ പറയുന്നത്. ഇയാൾ സംസാരിച്ചത് ഇത്രയും നേരം 10-15 മിനിറ്റ് ഇവിടുത്തെ ഡിസ്കഷൻ നടന്നതും കൂടെ ചേർത്തുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ വെറുതെ പരിപാടിയും കൊണ്ട് നിൽക്കാതെ അങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിന് ഇനി മറുപടിയായി. ഇങ്ങോട്ട് എന്തായാലും ഇത്രയും ചോദ്യം ചോദിച്ചില്ലേ, ആ ബൈബിളിൽ ആ ഫർജഹേരെ കൂതി എന്നുള്ള കാര്യം കാണിച്ചു തന്നെ മറുപടിയാണ് പറയുന്നത്. നിങ്ങളെ പിന്നെ ഞാൻ ഇങ്ങോട്ടാ ചോദ്യം ചോദിക്കുന്നത്. ഹലോ, ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചിട്ട് ഇത്രയും നേരം ഞങ്ങൾ മറുപടി പറയാം. അപ്പൊ താങ്കൾ പറഞ്ഞു ഞാൻ ബൈബിളിൽ നിന്ന് എഴുതിയതെല്ലാം നിങ്ങൾ പറഞ്ഞു കറക്റ്റ് ആണ് എന്നും പറഞ്ഞു, ബൈബിളിൽ നിന്ന് എഴുതിയ കാര്യമെല്ലാം പറഞ്ഞപ്പോ കൃത്യമാണ്, ബൈബിളിൽ അങ്ങനെ വൃത്തികേടില്ല. മറിയത്തിന്റെ ഫർജഹേലെ കൂതിയെന്ന് ബൈബിളിൽ ഇല്ലെന്നേ. പക്ഷെ ആ മിറിയമിന്റെ ഫർജഹേലെ കൂതിയ കാര്യമല്ലേ ഞങ്ങൾ ഇവിടെ പറഞ്ഞുള്ളൂ. അതൊക്കെ താങ്കൾ ഇവിടെ കയറി വന്നിട്ട് ഒരു മിനിറ്റ് ഇനി അതിനകത്ത് ഇനി ഒരു മിനിറ്റ് ഇത്രയും നേരം ടൈം തന്ന് സംസാരിച്ചില്ലേ. ഇനി അതിനകത്ത് ഒരു മിനിറ്റ് അതെ, ഇയാള് മറുപടി പറയുന്നെങ്കിൽ പറയും, ഞങ്ങൾ പറയാം. ആ മൈക്ക് എടുത്തോ എന്ന് പറയും. അന്നേരം പറഞ്ഞാൽ മതി, ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കണ്ട. ഇവിടെ താങ്കളോട് പറഞ്ഞത് ഇനിയിപ്പൊ താങ്കൾ പറഞ്ഞു ബൈബിളിൽ ഭയങ്കര റെസ്പെക്ട് കൊടുത്ത് നിങ്ങൾ സംസാരിക്കുന്നു, ഇത് മിറിയം ബീവിയുടെ കാര്യം വന്നപ്പോ നിങ്ങൾ റെസ്പെക്ട് ഇല്ലാതെ സംസാരിച്ചു. താങ്കൾ ഇനി ആ ബൈബിളിന്റെ സൈഡിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഫർജഹയിലെ കൂതിയെന്നോ വൃത്തികേടോ എന്താന്ന് വെച്ചാൽ അതൊന്ന് കാണിക്കണം. അതിനാണ് ഒരു മിനിറ്റ് സമയം. ആ ആയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിനാണ് ഒരു മിനിറ്റ് എന്നല്ല, എനിക്കിതിനെ കൗണ്ടർ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞ വിഷയം എന്നാ, കൃത്യമായിട്ട് ഇതിൽ പിന്നെ ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമല്ല സംഭവിച്ചത്, അത്ഭുതകരമായ സംഭവമാണ്. ഇത് രണ്ടിലും സംഭവിച്ചത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനെ നിങ്ങൾ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് സ്പേം ഇതിലുണ്ടോണ്ട് ഞാൻ ചോദിക്കണം. പരിശുദ്ധാത്മാവ് നേലാണ്, നിങ്ങൾ സ്പേമും കൊണ്ടായിരുന്നു വന്നത്, എന്റെ സ്പേം വായിലൂടെ ഇട്ടതാണ്, എന്താ എങ്ങനെയാണ് അത് കറക്റ്റ് ഉള്ളത്, അത് അങ്ങനെയൊക്കെ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാത്തത്. അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. ഞാൻ എന്നിട്ട് അതിനകത്ത് വേറൊരു എക്സാമ്പിളും കൂടെ തന്നു, ദൈവത്തെ. ഹലോ ഹലോ ഹലോ, ഞാൻ സംസാരിക്കാം. ഉത്തരം തരുമ്പോ ഞാൻ ഉത്തരം തരുമ്പോൾ അതിന്റെ മുകളിൽ കയറി വർത്താനം പറയല്ല. സ്ട്രോമാൻ ഉണ്ടാക്കൽ കയ്യിൽ ഉണ്ടാക്കി വെച്ചാൽ മതി. സ്ട്രോമാൻ ഉണ്ടാക്കാനാണെങ്കിൽ അവിടെ വെച്ച് തന്നെത്താൻ ഇട്ട് കത്തിച്ച് പൊഹച്ച് മണത്തോ, അത് അവിടെ വെച്ചോ. അല്ല, ഉത്തരാണ് പറയുന്നത്. അപ്പൊ അവിടെ അവിടെ ഹലോ 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 നിഴലാക്ക എടാ, അതാ പറയുന്ന കുഞ്ഞെ, നീ ഒന്ന് അടങ്ങടാ, പറഞ്ഞു തരുമല്ലേ. പിന്നെ അതിന്റെ പുറത്ത് കയറിട്ട് വർത്താനം പറയുന്നത് എന്തിനാ? എടാ, അത് പറഞ്ഞത്തേ പറഞ്ഞല്ലേ. വരരെ, ഒരു കാര്യം ഏടമേ, താങ്കൾ ഇവിടെ ഒട്ടും മാന്യതയില്ലാത്ത ഒരു രീതിയിലാണ് താങ്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ പറഞ്ഞത് ഇദ്ദേഹം അങ്ങനെ, അല്ല ഒരു മിനിറ്റ്, അത് പറഞ്ഞോ, എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ഇറങ്ങി പോയിക്കോ, ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? നീ ഇറങ്ങി പോയിക്കോ, നീ ഒന്ന് പറഞ്ഞു. അല്ല, നീ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിനാണെങ്കിൽ എനിക്ക് ആ സംസ്കാരത്തെ എനിക്ക് പറയാൻ അറിയാൻ മേലാത്തോണ്ടാണോ? നീ ഇപ്പൊ പറഞ്ഞ സംസ്കാരത്തിലാണെങ്കിൽ മോനെ ആ ഫർജഹേൽ, അല്ല ഒരു മിനിറ്റ്, ആ ഫർജഹേലെ കൂതിയപ്പോഴേ എടാ കുഞ്ഞെ, ആ ഫർജഹേലെ കൂതിയപ്പോ ജിബ്രീലിന്റെ വായി കൂടെ ഈ പറഞ്ഞത് സ്പോമായിരുന്നു പോയത്. നമ്മള് പറഞ്ഞു പോകുമ്പോഴാണ് ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ട്. ഞാൻ വായിക്കാം. ദേ ഇത് ഖുറാന്റെ ആയത്ത് സൂറ 66:12 പറ്റി ഇബൻ കതീർ പറയുന്ന ഭാഗമാണ്, സൂക്ഷിച്ചു കേൾക്കണം കേട്ടോ. ആൻഡ് ഹി സെയിങ് ആൻഡ് മിറിയം ദ ഡോട്ടർ ഓഫ് ഇമ്രാൻ ഹു ഗാർഡഡ് ഹെർ ചാസ്റ്റിറ്റി മീൻസ് ദാറ്റ് ഷീ ഗാർഡഡ് ആൻഡ് ഗാർഡഡ് എന്ന് പറഞ്ഞിട്ട് സോ വി ബ്രീത്ത് ഇൻ ടു ഹിം ഫ്രം അവർ സ്പിരിറ്റ് മീനിങ് ബൈ മീൻസ് ഓഫ് ഏഞ്ചൽ ആൻഡ് ഹീ ദ ജിബ്രീൽ ജിബ്രീൽ വന്നു എന്നിട്ട് പറഞ്ഞു ജിബ്രീൽ ഫോർ അല്ലാഹ് സെൻറ് ഹിം ടു ഹർ അല്ലാഹു ജിബ്രീലിനെ അയച്ചു ആൻഡ് ഹീ റെപ്രസെന്റഡ് ഹർ ഇൻ ദ ഫോം ഓഫ് എ നോർമൽ ഹ്യൂമൻ ബീങ് ഒരു നോർമൽ ആയ ഒരു പുരുഷന്റെ വേഷത്തിലാണ് വന്നത് ഇവിടെ അത്ഭുതമൊന്നും നടക്കുന്നില്ല ഇവിടെ എന്തുവാ ഒരു പുരുഷന്റെ വേഷത്തിൽ വന്നു എന്നിട്ട് ഇവൻ എന്തുവാ ചെയ്തത് ഈ പുരുഷൻ വന്നിട്ട് എന്തുവാ ചെയ്തത് ഫോർ അല്ലാഹ് സെൻറ് ഹിം ടു ഹർ ആൻഡ് ഹി റെപ്രസെന്റഡ് ഹർ ഇൻ ദ ഫോം ഓഫ് എ നോർമൽ ഹ്യൂമൻ ബീങ് ആൻഡ് അല്ലാഹ് ദി ഓൾമൈറ്റി കമാൻഡഡ് ഹിം ടു ബ്ലോ വിത്ത് ഹിസ് മൗത്ത് ജിബ്രീലിന്റെ വാ കൊണ്ട്
and came down and entered her vagina. ജിബ്രീല് അവന്റെ വാകൊണ്ട് അവളുടെ വെജൈനയിലേക്ക് ഊതി. ഇവിടെ അത്ഭുതമൊന്നും ഇല്ല. ഇത് ഞാൻ വായിച്ചത് എവിടെ നിന്നാ? കിങ്ഡം ഓഫ് സൗദി അറേബ്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് KSU.edu.sa യിൽ നിന്നാണ് വായിക്കുന്നത്. ഒന്നുകൂടെ കേൾക്കുക. സോ ദ ബ്ലോ കെയിം ഡൗൺ ആൻഡ് എൻറ്റേർഡ് ഹർ വെജൈന. സൂറ 66 അതിന്റെ 12 തഫ്സീർ ഇബൻ കതീർ സൂറത്ത്. സോ എല്ലാവരും കാണുക, താഴെ ഇരിക്കുന്ന എല്ലാ സഹോദരന്മാരും, ഞാൻ എന്റെ വാക്കിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ സൂറ 66 സൂറത്തുൽ തഹരിം 66 അതിന്റെ 12 ഇബൻ കതീർ അതിന്റെ വ്യാഖ്യാനം കൊടുക്കുന്നത് എങ്ങനെയാണ്? ഞാൻ എന്റെ വായിൽ നിന്ന് ഒരു വാക്ക് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എന്റെ പേര് പട്ടി കിട്ടോ? എന്റെ പേര് നിങ്ങൾ പട്ടി കിട്ടും. ഒരു കുഴപ്പമുള്ള കാര്യമല്ല. കേട്ടിട്ട് പോ. ഞാൻ വായിച്ചു തീർന്നില്ലല്ലോ. താങ്കൾ പറയുന്നത് ഞങ്ങളാണ് വൃത്തികേട് പറയുന്നത്. ഞങ്ങൾ വൃത്തികേട് പറയുന്നു എന്നാണ്. ആദ്യം താങ്കൾ ഈ തെളിവ് കേട്ടിട്ട് പോ. ഒരു മിനിറ്റ് നിൽക്കുക. അതെ, മേളിൽ കിങ്ഡം ഓഫ് സൗദി അറേബ്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ആ തെളിവ് മേളിലിട്ടിട്ടുണ്ട്. എന്താണ് നടക്കുന്നത് ഇവിടെ? ഒരു അത്ഭുതവും നടക്കുന്നില്ല. എന്താ അത്ഭുതം? ഒരു പുരുഷന്റെ വേഷത്തിൽ വന്ന ഒരു മനുഷ്യൻ ഒരു സ്ത്രീയുടെ വെജൈനയിലേക്ക് വാ വെച്ച് ഊതുന്നു. സോ ദ ബ്ലോ കെയിം ഡൗൺ ആൻഡ് എൻറ്റേർഡ് ഹെർ വെജൈന ആൻഡ് ഫ്രം ഹിം വാസ് ദ പ്രെഗ്നൻസി ഓഫ് ഈസ. ദാറ്റ് ഈസ് വൈ ഹി സെഡ് സോ വി ബ്രീത് ഇൻ ടു ഹിം ഫ്രം അവർ സ്പിരിറ്റ് ആൻഡ് ഷീ ബിലീവ്ഡ് ഇൻ ദ വേർഡ്സ് ഓഫ് ഹെർ ലോർഡ് ആൻഡ് ഹിസ് ബുക്ക്. വളരെ കൃത്യമായിട്ട് തന്നെ അവിടെ ഈ വിഷയത്തെ പറ്റി ഇബിൻ കതീർ രേഖപ്പെടുത്തുന്നു. ഞങ്ങളാണോ നിങ്ങളുടെ മിറിയം ബീവി എന്നാണ് കെടുത്തുന്നത്, അതോ നിങ്ങളുടെ പണ്ഡിതനായ ഇബിൻ കതീർ ആണോ? അതിനുത്തരം പറയൂ സഹോദര. എനിക്ക് ഉത്തരം പറയാലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിപ്പം പറഞ്ഞു അതിൽ അത്ഭുതമായിട്ടൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ കുട്ടികളുണ്ടായത് അങ്ങനെ ഊതിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. അത് ഞാൻ അതിൽ മനസ്സിലാക്കുന്നത് അതിൽ അത്ഭുതം ഉണ്ട് എന്നാണ്. അതുപോലെ തന്നെ പിന്നെ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടതിലും അത്ഭുതമുണ്ട്. അപ്പം നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇത് വായിച്ചു, നിഴലായി നിഴലായി സ്ത്രോത്രം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഞാൻ ചോദിക്കുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ മുതൽ അവിടെ നില്ല. ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യം വായിക്കുന്നത് എങ്ങനെയാണ്? ബൈബിളിൽ അത് പരിശു അവിടെ നിഴലായി സ്തോത്രം എന്ന് പറഞ്ഞു. എവിടെ ബൈബിളിൽ എവിടെ പറഞ്ഞേക്കുന്നത്? തെളിവ് എല്ലാം ഞാനപ്പോ ബൈബിളിൽ ഉണ്ട് എന്ന് പറഞ്ഞത് ഇതിന്റെ റീപ്ലൈ ഉണ്ടാവില്ലേ? ഇപ്പൊ കേൾപ്പിക്കാം. 2 മിനിറ്റ് ഒന്നും വേണ്ടല്ലോ, 1 മിനിറ്റ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു. ഇനി കേണ്ട. ഞങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞ ഞങ്ങൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലായി നിഴലായി. നിങ്ങളിവിടെ പറയുന്ന ശ്രദ്ധിക്കുന്നില്ല. നിഴലായി എന്നാണോ അവിടെ പറഞ്ഞത്? നിഴലായി അതുമായി ബന്ധപ്പെട്ട് ഞാൻ നിഴലായി എന്നാണോ പറഞ്ഞേ? എന്താണ് അതിന്റെ അർത്ഥം? നിഴലായി എന്നല്ലല്ലോ പറഞ്ഞേക്കുന്നേ. എന്താ പറഞ്ഞത്? അതിന്റെ അർത്ഥം എന്താ പറയാ? അല്ല, പറഞ്ഞത് എന്താണ് ആദ്യം പറ? നിഴലിടും. നിഴലിടം. എന്റെ ദൈവമേ, എന്റെ സഹോദരന്മാര് ഇവിടെ അറബി ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് മലയാളം ക്ലാസ് എടുക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. അങ്ങനെ രക്ഷപ്പെട്ടു അല്ല. ഒരു മിനിറ്റ് പറഞ്ഞല്ലോ. അല്ല, ഈ നിഴലിടും എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വജനയിലേക്ക് ഊതുക. എനിക്കറിയില്ല. ഇതിവിടെ മെഹർഷി വന്നിട്ട് അതിൽ നിന്ന് പകർന്നു. ആ പകരുക എന്ന് പറഞ്ഞാൽ രുചിച്ചു നോക്കി കുടിച്ചു എന്ന് പറഞ്ഞാലായി പോയല്ലോ. ഇങ്ങനെ പകർന്നു എന്ന് വെച്ചാല് നിങ്ങളെ പകർന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. അതായത് ഇവന് തന്നെ ഭ്രാന്താണോ? എടോ മെഹർഷി വന്ന് നിഴലിടും എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പറ എന്താണ്? ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എന്നോട് തിരിച്ചു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്നതാണ് അർത്ഥം. നിന്റെ മേൽ വരും എങ്ങനെ? മേലൊക്കെ എടുക്കുന്നതാണ്. എങ്ങനെയാണ് അതിന്റെ ഇത്? ഓ
അപ്പൊ ഊതിയപ്പം ജിബ്രിൽ ഊതിയപ്പം ജിബ്രിലിന്റെ വായി കൂടെ സ്പോം പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം പറഞ്ഞായിരുന്നു സാറ്? എനിക്ക് അതിന്റെ ഉത്തരം പറയണ്ടേ, എനിക്ക് അതിന്റെ ഉത്തരം അറിയാം. നിങ്ങളാണ് എങ്ങനെ ഉത്തരം പറഞ്ഞു, ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ടൊന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് അറിയത്തില്ല. എങ്ങനെയാണ് നിങ്ങളുടെ ഈ ജിബ്രീൽ എന്ന് പറയുന്ന ഈ മലക്ക്, അത് ജിബ്രീൽ എന്ന് അവിടെ വാക്കില്ല കേട്ടോ, ഖുറാനകത്ത് അങ്ങനെ ഇല്ല. ജിബ്രീൽ എന്ന മലക്ക് എങ്ങനെയാണ് വാ കൊണ്ട് ഈ മിറിയം ബീവിയുടെ വെജൈന വരെ എത്തിയതെന്ന് പറഞ്ഞു? എങ്ങനെയാണ് ഈ ഈസ എങ്ങനെ അവിടം വരെ എത്തിയതെന്നൊന്ന് ഒന്ന് പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്തേ. ഇപ്പം പോയിന്റിലേക്ക് നിങ്ങൾ എത്തിയില്ലേ? എക്സ്പ്ലെയിൻ ചെയ്യേ, ജിബ്രീൽ എങ്ങനെയാണ് മിറിയം ബീവിയുടെ ഫർജഹയിലോട്ട് വാ വെച്ച് കൊടുത്തത് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേ, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തേ ഒന്ന് ഇടമേ പറയൂ. കൃത്യമായിട്ട് ഖുർആന് സൂറ നമ്പർ 66 12 അധ്യായം നേരത്തെ നിങ്ങൾ വായിച്ചത് ഖുർആൻ പറയുന്ന സൂറ 66 12 അധ്യായോ ആഡമേ, ഈ ആയത്ത് ഞങ്ങളാണ് പറഞ്ഞതെന്ന് ആഡമിന് ഈ ആയത്തൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അത് മര്യാദക്ക് അത് വായിച്ചിട്ട് അതിനർത്ഥം പറയൂ. എങ്ങനെയാണ് ജിബ്രിയില് തന്റെ വാ വെച്ചിട്ട് ഈ കാര്യം നടത്തി കൊടുത്തത്? ഈ ഈ കുഞ്ഞിന്റെ അപ്പനാരാ? ഈ കുഞ്ഞിന്റെ അപ്പനാരാ? ഈസയുടെ അപ്പനാരാ? ഈസക്ക് അപ്പനില്ല. ഈസക്ക് അപ്പനില്ല. ജിബ്രിയിൽ എന്തോ അവിടെ ചെയ്തത് എന്തുവാ? ജിബ്രിയില് അവിടെ പുരുഷനായിട്ടാണോ വന്നത്? ഇവിടെ ജിബ്രിയിൽ ഒരു പുരുഷനായിട്ടാണോ വന്നത്? ജിബ്രിയിൽ ഒരു പുരുഷനായിട്ടാണോ വന്നത്? ആഡമേ 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 ചാടല്ലേ. ജിബ്രിയിൽ ഒരു പുരുഷനായിട്ടാണോ വന്നത്? അവനോടി 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 പരിശുദ്ധാത്മാവ് ഏത് കയറി കിടന്നു പറഞ്ഞിട്ട് ഓടി. നാണമില്ലാത്ത ഊള ഭീരു. ഇസ്ലാമിൽ ഒരു പ്രവാചകന്മാർക്ക് ബാപ്പയില്ല. അല്ല ഇതെന്താന്നറിയോ? അല്ല അവന് ഓൾറെഡി പറഞ്ഞു ഈസയ്ക്ക് വാപ്പ. അല്ല അല്ല സഹോദരന്മാരെ, നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, ഇവിടെ ഒന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരു ഇവർക്ക് നോർമലി ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഒരു പുരുഷനും ഒരു സ്ത്രീയുടെയും ആവശ്യമുണ്ട്. അവിടെ ഒരു പുരുഷനും ഉണ്ട്, അവിടെ ഒരു സ്ത്രീയുമുണ്ട്. ഈ പുരുഷനായിരിക്കുന്ന ജിബ്രിയിൽ എങ്ങനെയാണ് ഈ സ്ത്രീയെ ഗർഭിണിയാക്കിയത്? ഗർഭിണിയാക്കിയിട്ടുണ്ടെങ്കിൽ ഈസയുടെ അപ്പൻ ജിബ്രിയിലാണെന്ന് പറയാൻ ഇവർക്ക് എന്താ ഇത്രയും ബുദ്ധിമുട്ട്? എന്താ എന്താ ഇത്രയും പ്രശ്നം? എന്തുവാണ് ഒന്നും പറഞ്ഞേ, എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അത് വെറും പുരുഷരൂപമല്ല, തികഞ്ഞ പുരുഷരൂപൻ. അവിടെ തികഞ്ഞ പുരുഷരൂപത്തിൽ വന്നിട്ട് ഒരു സ്ത്രീയുടെ ലൈംഗിക ഭാഗത്തോട്ട് വാ വെച്ചു കൊടുത്ത് അവിടെ ഊതി ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുന്നു. എന്നിട്ട് പറയുന്നു ഈ കുഞ്ഞ് അള്ളാടെയല്ല, കാരണം അള്ളാഹല്ല വന്നതെന്നാണ് ഇവർ പറയുന്നത്. അള്ളാഹ് വന്നിട്ടില്ല, പക്ഷെ ഖുർആൻ അത് പറയുന്നില്ല. ഇനിയും ജിബ്രിയിലാണ് വന്നതെങ്കിൽ ഈ കുഞ്ഞ് ജിബ്രിയിലിന്റെ ആണ് എന്ന് പറയാൻ ഇവർക്ക് എന്താ ഇത്രയും ബുദ്ധിമുട്ട്? എന്താ അപ്പോഴത്തേക്കിന് ഇവന്മാരുടെ ഉടായ്പ് തീരും? അതെങ്ങനെ അത്ഭുതമാകുന്നത് എനിക്കൊന്ന് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക. അവിടെ പുള്ളി വാ വെക്കുകയോ പുള്ളി വേറെ ഏതെങ്കിലും ഭാഗം വെക്കുകയോ എന്താണെങ്കിലും അവിടെ ഒരു പുരുഷനുണ്ടായിരുന്നോ? അവിടെ നടന്ന സംഭവം എന്തുവാണെന്ന് ഇവിടെ കൂടെ ആ തഫ്സീർ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിടികിട്ടും എന്താണ് അവിടെ നടന്നിട്ടുള്ളതെന്ന്. ഈ വൃത്തികേടൊന്നും ബൈബിളിനകത്ത് പറയുന്നില്ല. ബൈബിൾ നമ്മുടെ ഭാഗം വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, മറിച്ച് ചോദ്യവും ചോദിച്ചിരുന്നു.